എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ടിപ്സ് ഒന്നുമല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈയിടെ ഒരു സർവേയില് കണ്ട് ഒരു സ്ത്രീക്കും പുരുഷനും തന്റെ ജീവിതത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 85% ആൾക്കാർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളു. ചിലപ്പം ചെറിയ രീതിയിലാകാം, അല്ലെങ്കിൽ തോണ്ടലോ സ്പർശനമോ, അല്ലെങ്കിൽ അത് വേറെ വലിയ രീതിയിലേക്ക്, അതായത് ലൈംഗിക ബന്ധത്തിലേക്ക് വരെ പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു സർവേയിൽ കണ്ടതാണ്, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ഒരു സർവേ ആയിരുന്നു അത്. വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് അതിൽ കാണാൻ കഴിഞ്ഞത്. അതായത് കൗമാരപ്രായം മുതൽ, കൗമാരപ്രായം എന്ന് പറയാൻ പറ്റില്ല, അതിനു മുമ്പ് പോലും ഇത്തരത്തിൽ ചൂഷണം നടക്കുന്നത് നമ്മൾ ഡെയിലി പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഈ ഒരു സർവേയുടെ റിസൾട്ട് ഞാൻ കണ്ടതുകൊണ്ട് മാത്രമല്ല. അപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം താഴെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ മെയിൽ അയക്കാമെന്ന് പറഞ്ഞ് ഞാൻ താഴെ എന്റെ മെയിൽ ഐ ഡി സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മെയിൽ ഐ ഡിയിൽ വന്ന ഒരു രണ്ട് മെയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത്. അതായത് ഒരു പയ്യൻ, ഡിഗ്രി തലത്തിലേക്ക് വളർന്ന ഒരു പയ്യനാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അതായത് ചെറുപ്പത്തിൽ അവന് ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു ചൂഷണം സംഭവിച്ചു. അതായത് അവന് തിയേറ്ററിൽ വെച്ചാണ് ഒരു അനുഭവം ഉണ്ടായത്. ഒരു സിനിമ കാണാൻ പോയപ്പോൾ മുതിർന്ന ഒരാൾ വന്ന് അവനെ ലൈംഗികപരമായിട്ട് അവനോട് പെരുമാറുവാനുള്ള സാഹചര്യം ഉണ്ടായി. ആദ്യമൊക്കെ അവൻ എതിർത്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അത് ആസ്വദിക്കാൻ തുടങ്ങി. പിന്നെ അവൻ അതിനകത്തൊരു അഡിക്ഷനായി. പിന്നീട് പല ആ ഒരു ബന്ധം, അതായത് സ്വവർഗരതി എന്നുള്ള ആ ഒരു ബന്ധത്തിലേക്ക് അവൻ കൂടുതൽ പോയി. അപ്പോൾ അവൻ ഇപ്പം എനിക്ക് മേലയച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകളോട് അവന് താല്പര്യമില്ല, സ്വവർഗരതി ആണ് അവന് താല്പര്യം, അതും പ്രായമുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ താല്പര്യം എന്നുള്ള രീതിയിലാണ് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ എനിക്കൊരു രണ്ടു ദിവസം കഴിഞ്ഞപ്പം വേറൊരു പെൺകുട്ടിയുടെ മെസ്സേജ് വന്നു. അതായത് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു ആള് ഈ പെൺകുട്ടിയെ ലൈംഗികപരമായിട്ട് അവളുടെ പ്ലസ് ടു കാലഘട്ടത്തിൽ ദുരുപയോഗം ചെയ്തു. അപ്പോ മാനസികമായിട്ട് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ പിന്നീട് ഈ ഒരു കാര്യത്തിന് ഒരു അഡിക്റ്റായി എന്നുള്ള രീതിയിൽ, അതായത് പിന്നീട് വഴങ്ങി പല പ്രാവശ്യം സമ്മതത്തോടെ വഴങ്ങി കൊടുക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത് പേരൻസ് ജോലി ചെയ്യുന്നവരാണ്, അവര് പകല് ജോലിക്ക് പോവും. ആ ഒരു സമയത്ത് വിശ്വസനീയമായിട്ടുള്ള അവളുടെ അങ്കിള് അവിടെ വന്ന് അവളെ ദുരുപയോഗം ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. മുമ്പൊക്കെ വീട്ടിൽ വരുമ്പോൾ ഈ അങ്കിള് അറിയാത്ത രീതിയിലൊക്കെ ദേഹത്ത് സ്പർശിക്കുമായിരുന്നു. പിന്നീട് ആണ് അവൾക്ക് അത് വേറൊരു രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ തന്നെ കുറെ വൈകിപ്പോയി. അത്രയ്ക്ക് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ഒരു ദിവസം വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്ത്, പേരൻസ് ജോലിക്ക് പോയ സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അയാൾ വരികയും അവളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തത്. അപ്പോൾ ആദ്യം ഭയങ്കര ഷോക്കായി പോയി, പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ആവർത്തിച്ചു. പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ, കാരണം അത്രയ്ക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം ആ കുടുംബത്തിൽ. മറ്റുള്ളവർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു, അത് പറയാനുള്ള പേടി, അതുപോലെ മറ്റുള്ളവർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ള പേടി. ആ ഒരു പേടി അയാൾ നന്നായിട്ട് ചൂഷണം ചെയ്തു. അപ്പോൾ ഈ ഒരു രണ്ട് മെയിൽ എനിക്ക് വന്നപ്പോൾ അവരോട് ഞാൻ തിരിച്ച് മെയിൽ അയച്ചത് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. അതായത് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരുടെ അനുഭവങ്ങൾ കൂടുതലായിട്ടും അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ട, നിങ്ങളെനിക്ക് അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലിലായോണ്ട്
നമ്മൾ വാട്സപ്പ് നമ്പർ ആർക്കും കൊടുക്കാറില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അല്ലെ കുട്ടികളായിക്കോട്ടെ, എങ്ങനെയുള്ള ആൾക്കാർ ഏത് ഏജിലുള്ള ആൾക്കാരായാലും, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയാൽ 10 മിനിറ്റ് ആ ഒരു ഇതിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മെയിലിലേക്ക് അയക്കാനുള്ള സംവിധാനം ഫോണിലുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അയക്കുക. നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നതല്ല, നിങ്ങളുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരും അറിഞ്ഞിരിക്കട്ടെ. കാരണം ഇങ്ങനെയൊക്കെ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാകാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, അങ്ങനത്തെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾക്ക് എങ്ങനെ മാറി നിൽക്കാം, എങ്ങനെ അതിൽ നിന്നും നമുക്ക് രക്ഷ നേടാം എന്നുള്ളതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത് പോകുന്ന മെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്നും വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ മെയിൽ ഐഡിയിലേക്ക് അയക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ പേരൊന്നും വെളിപ്പെടുത്തേണ്ട, നിങ്ങളുടെ സ്ഥലം വെളിപ്പെടുത്തണമെന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അനുഭവങ്ങൾ വ്യക്തമായി പറയുക. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വെച്ച് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ഒരു അവബോധം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടുന്ന ടിപ്സും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് നിങ്ങളൊരു അനുഭവം എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് മെയിലയച്ച് ചോദിക്കും, അതായത് ഈ അനുഭവങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ചാനലിൽ പ്ലേ ചെയ്യണോ, അതായത് സൗണ്ട് നമ്മൾ വേരിയേഷനൊക്കെ വരുത്തിയേ നമ്മൾ പ്ലേ ചെയ്യത്തുള്ളൂ, അങ്ങനെ പ്ലേ ചെയ്യണോ, അതോ ആ അനുഭവം ഞാൻ കേട്ടിട്ട് എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാം എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്താൽ മതിയോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മെയിൽ തിരിച്ച് അയച്ച് ചോദിക്കും. എന്നിട്ടേ ഞാൻ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ വോയിസ് അതേപോലെ ഞാൻ ഇതിനകത്ത് ഇടത്തില്ല, ഒരിക്കലും തിരിച്ചറിയാത്ത രീതിയിൽ മാത്രമായിരിക്കും നിങ്ങളുടെ വോയിസ് ഞാൻ ഇതിനകത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അതല്ല, നിങ്ങൾ പറയുകയാണ് വോയിസ് ഒന്നും പബ്ലിഷ് ചെയ്യേണ്ട, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ, അതായത് ലൈംഗിക അവയവങ്ങളുടെ പേര് ഡയറക്റ്റ് ആയിട്ട് പച്ചയ്ക്ക് പറയാതിരിക്കുക. അതായത് ലൈംഗിക അവയവങ്ങളെ ലിംഗം, യോനി അല്ലെങ്കിൽ നിതംബം അല്ലെങ്കിൽ അങ്ങനെ മാറിടം എന്നൊക്കെ പറയുക, അങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യം അതിനകത്ത് പറയേണ്ടി വന്നാൽ ഓക്കെ, അതായത് പച്ചയ്ക്ക് പറയാതെ പറയുക. കാരണം ഇങ്ങനത്തെ പേരുകൾ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അത് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങൾ പറയുക. അപ്പം നിങ്ങൾക്ക് മെയിൽ അയക്കാം നിങ്ങളുടെ അനുഭവം, കാരണം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് മെയിൽ അയക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരുപാട് കാണും. അതുകൊണ്ടാണ് പറയുന്നത് വോയിസ് ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എനിവേ നിങ്ങൾക്ക് താഴെ കാണുന്ന മെയിൽ ഐഡിയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ കൗമാരപ്രായത്തിലുള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ എത്രയും പെട്ടെന്ന് വോയിസ് ക്ലിപ്പായിട്ട് അയക്കുക. നിങ്ങൾ ഈ ചാനലിന് ഇത്രയും നാളും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും ഈ ചാനലിനുള്ള സപ്പോർട്ട് നിങ്ങൾ തുടരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.